നമസ്കാരം. പരുക്കനായിരുന്ന വി എസ് അച്യുതാനന്ദനെ ചില മാധ്യമങ്ങളെല്ലാം കൂടെ ചേർന്ന് വലിയ ജനകീയ മുഖമൊക്കെ കൊടുത്തതിന് ശേഷം അദ്ദേഹം പതുക്കെ ജനങ്ങൾക്ക് പ്രിയപ്പെട്ടവനായി മാറിയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, നമുക്ക് ഏവർക്കും ഒരുപക്ഷെ ഓർമ്മ കാണും. അതിനുശേഷം വലിയ ആരാധക വൃന്ദം അല്ലെങ്കിൽ അനുയായി വൃന്ദം അദ്ദേഹത്തിന് പിന്നെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹത്തിന് രണ്ട് തവണ സീറ്റ് നിഷേധിച്ചപ്പോൾ പോലും അദ്ദേഹത്തിന് വേണ്ടി തെരുവിലിറങ്ങിയവരാണ് അവരെന്ന് ഓർക്കണം. ആ സമയത്ത് കണ്ണേകരളെ വി എസ് എ എന്ന് പറഞ്ഞുകൊണ്ട് ചില മുദ്രാവാക്യങ്ങളുണ്ടായിരുന്നു. അതേപോലെ വി എസിന് വേണ്ടിയിട്ട് ചില ഗാനങ്ങളൊക്കെ രൂപപ്പെടുത്തിയിരുന്നു. പക്ഷേ ജില്ലാ സമ്മേളനങ്ങളിലും സംസ്ഥാന സമ്മേളനങ്ങളിലും അതിനെതിരെ നിശിതമായിട്ടുള്ള വിമർശനമായിരുന്നു പിണറായി പക്ഷത്തുള്ളവർ ഉന്നയിച്ചുകൊണ്ടിരുന്നത്. വ്യക്തിപൂജ എന്നത് ഈ പാർട്ടിയിൽ അനുവദിക്കാൻ പറ്റുന്ന കാര്യമല്ല എന്നായിരുന്നു അസന്നിഗ്ധമായി അന്നവർ പറഞ്ഞിരുന്നത്. അതിനുശേഷം പിന്നെയും കുറച്ച് വർഷങ്ങൾക്ക് കഴിഞ്ഞപ്പോൾ കണ്ണൂരിലെ ചെന്താരകം, കണ്ണൂരിലെ ചെന്താരകം എന്ന് പറഞ്ഞാൽ കണ്ണൂരിന് പുറത്തുള്ളവർ വിചാരിക്കും അത് പിണറായി വിജയനാണെന്ന്. എന്നാൽ അങ്ങനെയല്ല, അത് പി ജയരാജനാണ്. കണ്ണൂരിലെ ചെന്താരകം പി ജയരാജനെ വെച്ച് അവർ ഒന്ന് രണ്ട് പാട്ടുകൾ ഇതേപോലെ തന്നെ ഉണ്ടാക്കി. ഒരു സമയത്ത് അദ്ദേഹത്തിന് പി ജെ ആർമി എന്ന പേരിലൊരു ഫേസ്ബുക്ക് പോസ്റ്റും അതേപോലെ തന്നെ അങ്ങനെ ഒരു അംഗബലമുള്ള ഒരു സേന തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിന് പൂർത്തിക്കൊണ്ട് കുറേ പാട്ടുകളൊക്കെ വന്നു. ചില കമ്മിറ്റികളിലും ചില സമ്മേളനങ്ങളിലുമൊക്കെ ഈ പാട്ടൊക്കെ അവർ പാടാൻ തുടങ്ങി. അദ്ദേഹം പാർട്ടിക്ക് മുകളിലായിട്ട്, അതായത് കണ്ണൂരിൽ പാർട്ടിക്ക് മുകളിലായിട്ട് വളരുന്നു എന്ന ഒരു സൂചന കിട്ടിയപ്പോൾ അദ്ദേഹത്തിനെ ജില്ലാ സമ്മേളനങ്ങളിൽ, കണ്ണൂരിലെ ജില്ലാ സമ്മേളനങ്ങളിൽ നിർത്തിപ്പൊരുക്കുകയുണ്ടായി പിണറായിയും കൂട്ടരും. ഇതൊന്നും ഈ പാർട്ടിയിൽ പറ്റില്ല, വ്യക്തിപൂജയൊന്നും അനുവദിച്ചു കൊടുക്കാൻ പറ്റുന്ന പാർട്ടിയല്ല, നിങ്ങളോട് എത്ര തവണ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ പോയി കുറേ കാര്യങ്ങൾ. വി എസിനെ അവർ വിശേഷിപ്പിച്ചത് കുങ്കുമം ചുമക്കുന്ന കഴുത എന്നാണ്. അതിലെ സി പി എമ്മിലെ ചില ബുദ്ധിജീവികൾ തന്നെയാണ് അങ്ങനെ പറഞ്ഞത്. പിന്നെ ഒരു പടി കൂടെ കടത്തി എം സ്വരാജിനെ പോലെയുള്ളവർ പറഞ്ഞിട്ടുണ്ട് ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് വേണ്ട ആളാണ് വി എസ് അച്യുതാനന്ദൻ എന്ന് വരെ പറഞ്ഞിട്ടുണ്ട് ഒരു സമയത്ത്. പിന്നീട് ഇതൊക്കെ മാറ്റി അദ്ദേഹത്തിനെ ആനയിച്ചുകൊണ്ട് നടന്നിട്ടുണ്ടോ എഴുന്നള്ളിച്ചുകൊണ്ട് നടന്നിട്ടുണ്ടോ എന്നത് യാഥാർത്ഥ്യം. അങ്ങനെ രണ്ട് അവസരങ്ങളിലും മലയാളം, അതായത് കേരളം കണ്ടതാണ് ഈ പാർട്ടി ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എന്താണ് നിലപാടെടുക്കുന്നത്, ആ സ്ഥാനത്ത് ഇന്നിപ്പോൾ ആ പാർട്ടി എവിടെ എത്തി നിൽക്കുന്നു എന്ന് നോക്കുക. ജില്ലാ സമ്മേളനങ്ങളോട് അനുബന്ധിച്ച് തിരുവനന്തപുരത്ത് ജില്ലാ സമ്മേളനം നടക്കാൻ പോകുന്നു. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് മെഗാ തിരുവാതിര ഒക്കെ നല്ല കാര്യം, മെഗാ തിരുവാതിരയും കൊണ്ടുവന്നു. പക്ഷേ പാട്ട് എന്നായിരുന്നു, കംപ്ലീറ്റ് പിണറായി വിജയനെ പൂഴ്ത്തുന്നതായിരുന്നു. പിണറായി വിജയൻ്റെ ഖ്യാതി അങ്ങ് ലോകം മുഴുവൻ വ്യാപിച്ച് കിടക്കുകയാണ് അത്രയെന്ന്. അല്ല സഖാവേ, ഇന്ത്യയിൽ നിങ്ങൾക്ക് എത്ര ശതമാനം വോട്ടുണ്ട്? അത് പിന്നെ അവിടെ നിൽക്കട്ടെ, ഉരുളാതെ ഒന്ന് പറയാമോ ഇന്ത്യയിൽ നിങ്ങൾക്ക് എത്ര ശതമാനം വോട്ടുണ്ടെന്ന്? അത് 1% വോട്ട്. 1% വോട്ടുള്ള ഇവരാണ് പറയുന്നത്. പാട്ടാണ് അവരുടെ രസകരം. ലോകം മുഴുവൻ ഖ്യാതി വ്യാപിപ്പിച്ചു കൊടുത്ത അല്ലെങ്കിൽ ശോഭ ഏകി കൊടുത്ത പിണറായി വിജയൻ എന്നൊക്കെയാണ് തള്ളി മറിച്ച് പാട്ട്. വെറുതെയാണോ ഇവരെ പൊട്ടക്കിണറ്റിൽ കിടക്കുന്ന തവളകൾ എന്ന് പറയുന്നത്? പുറലോകത്തെപ്പറ്റി യാതൊരു ഗ്രാഹ്യവുമില്ല, അങ്ങ് തള്ളി മറിച്ചേക്കോ. അതെന്തായാലും അവിടെ നിൽക്കട്ടെ. ജില്ലാ സമ്മേളനത്തോട് അനുബന്ധിച്ച് ഇങ്ങനെയൊരു സംഗതി അരങ്ങേറുമ്പം ജില്ലാ നേതൃത്വത്തിന് ഇതറിയാമോ ഇല്ലയോ? തീർച്ചയായിട്ടും അറിയാം. ജില്ലാ നേതൃത്വത്തിന് അറിയാമെങ്കിൽ സംസ്ഥാന നേതൃത്വത്തിന് അറിയാമോ ഇല്ലയോ? സംസ്ഥാന നേതൃത്വത്തിനും അറിയാം. പിന്നെ എന്തുകൊണ്ട് അന്ന് പി ജയരാജനെതിരെയും വി എസ് അച്യുതാനന്ദനെതിരെയും എടുത്ത നിലപാട് ഇപ്പോൾ എന്തേ പൂട്ടിക്കെട്ടി പറണത്ത് വെച്ചത്? അതോ പിണറായി വിജയൻ അങ്ങ് സുഖിച്ചുപോയോ? തന്നെ ഇങ്ങനെ പൊക്കിയടിച്ച് പാട്ട് പാടുമ്പോൾ അത് കേട്ട് സുഖിച്ച് അയ്യോ അങ്ങനെയൊന്നും പാടില്ല, വ്യക്തിപൂജ ചെയ്യാൻ പാടില്ല എന്ന് പറയാത്തത് എന്തേ? എല്ലാ കാലത്തും ഈ പാർട്ടി ഇങ്ങനെയാണോ ഛർദ്ദിച്ചത് വാരി തിന്നുകൊണ്ടിരിക്കുന്ന ഒരു ശീലം ഇവർക്ക് അവസാനിപ്പിക്കാറായില്ലേ? അതോ പിണറായി വിജയന് തന്നെ പുകഴ്ത്തി പറഞ്ഞാൽ അത് സൂക്ഷിക്കുകയും എന്നാൽ മറ്റുള്ളവരെ പുകഴ്ത്തി പാടുകയാണെങ്കിൽ ഏ അതൊന്നും ഇവിടെ പറ്റില്ല എന്ന് പറയുന്ന സ്റ്റാലിൻ്റെ ഒരു പരിപാടിയാണോ? ആയിരിക്കാം. ബംഗാളിലും ത്രിപുരയിലുമൊക്കെ അവർ 25-30 വർഷം തുടർച്ചയായിട്ട് ഭരിച്ചതിന് ശേഷമാണ് ജനങ്ങൾ ചവിട്ടിക്കൂട്ട് ദൂരെ എറിഞ്ഞത്. ഈ പോക്കാണ് പോകുന്നതെങ്കിൽ കേരളത്തിൽ 10 വർഷത്തിൻ്റെ ആ ഒരു സമയമേ ഇവിടെയുള്ള ജനങ്ങൾ കൊടുക്കൂ എന്ന് തോന്നുന്നു. പിന്നെ പറയാൻ പറ്റില്ല, മലയാളിയാണ്, പ്രബുദ്ധരാണ്, തങ്ങളെ എത്ര പറ്റിച്ചാലും പിന്നെയും അങ്ങോട്ട് തന്നെ കൊണ്ട് കുത്തിക്കൊടുക്കുന്ന ടീംസ് ആയതുകൊണ്ട് മലയാളിയുടെ കാര്യം പറയാനേ പറ്റില്ല.
വെബ് ഡെസ്ക് തത്വ വിൻഡോസ്.